എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അസംബ്ലേഴ്സ്. അസംബ്ലേഴ്സ് ആർ ദി സിംപ്ലസ്റ്റ് ഓഫ് എ ക്ലാസ് ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് കോൾഡ് ട്രാൻസ്ലേറ്റേഴ്സ്. ഒരു സിമ്പിൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണെന്ത് അസംബ്ലർ. എ ട്രാൻസ്ലേറ്റർ ഈസ് സിംപ്ലി എ പ്രോഗ്രാം വിച്ച് ട്രാൻസ്ലേറ്റ്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് കോഡിനെ മറ്റൊരു ലാംഗ്വേജിലെ സോഴ്സ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പ്രോഗ്രാംസ് ആണെന്ത് ട്രാൻസ്ലേറ്റേഴ്സ്. ഒരു ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് കോഡിനെ മറ്റൊരു ലാംഗ്വേജിലെ സോഴ്സ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പ്രോഗ്രാംസ് ആണെന്ത് ട്രാൻസ്ലേറ്റേഴ്സ്. ഇൻ ദ കേസ് ഓഫ് അൻ അസംബ്ലർ, ദി ട്രാൻസ്ലേഷൻ ഈസ് ഫ്രം അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ഓർ ഒബ്ജക്റ്റ് ലാംഗ്വേജ്. അസംബ്ലറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് ഒബ്ജക്റ്റ് ലാംഗ്വേജിലേക്കാണെന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്കാണെന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജ് ഈസ് ഓൾമോസ്റ്റ് ദി സെയിം ആസ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ഏകദേശം എന്താണ് മെഷീൻ ലാംഗ്വേജിനോട് സിമിലറാണ്. ആൻഡ് അസംബ്ലർ ഇൻപുട്സ് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഓൾ ഓഫ് ദി സിംബിൾസ് ഇൻ ദി ഇൻപുട്ട് ഇൻ ടു ന്യൂമറിക് വാല്യൂസ് ക്രിയേറ്റിംഗ് ആൻ ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് മൊഡ്യൂൾ സ്യൂട്ടബിൾ ഫോർ ലോഡിംഗ്. അസംബ്ലറിൻ്റെ ഇൻപുട്ട് എന്നത് അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമാണ്. അസംബ്ലർ ആ ഇൻപുട്ടിലെ മുഴുവൻ സിമ്പിളിനെയും ന്യൂമറിക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് അസംബ്ലറിൻ്റെ ഇൻപുട്ട് എന്നെന്താണ് അസംബ്ലി ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാമാണ്. അസംബ്ലർ ആ ഇൻപുട്ടിലെ മുഴുവൻ സിമ്പിളിനെയും ന്യൂമറിക് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. അസംബ്ലേഴ്സ് ആർ ഫർദർ ഡിവൈഡ് ഇൻ ടു ടു ടൈപ്സ്, വൺ പാസ് അസംബ്ലർ ആൻഡ് ടു പാസ് അസംബ്ലർ. അസംബ്ലറിനെ ഫർദർ രണ്ട് ടൈപ്സാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, വൺ പാസ് അസംബ്ലർ എന്നും അതേപോലെ തന്നെ ടു പാസ് അസംബ്ലർ എന്നും. വൺ പാസ് അസംബ്ലർ ഈസ് ദി അസംബ്ലർ വിച്ച് അസൈൻസ് ദി മെമ്മറി അഡ്രസ് ടു ദി വേരിയബിൾസ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദി സോഴ്സ് കോഡ് ഇൻ ടു മെഷീൻ കോഡ് ഇൻ ദി ഫസ്റ്റ് പാസ് സൈമിൾട്ടേനിയസ്ലി. വൺ പാസ് അസംബ്ലർ ഫസ്റ്റ് പാസിൽ തന്നെ വേരിയബിൾസിന് മെമ്മറി അഡ്രസ് അസൈൻ ചെയ്യുകയും സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താണ് വൺ പാസ് അസംബ്ലർ ഫസ്റ്റത്തെ പാസിൽ തന്നെ എന്ത് ചെയ്യും, വേരിയബിൾസിന് മെമ്മറി അഡ്രസ് അസൈൻ ചെയ്യുകയും അതേപോലെ തന്നെ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. എ ടു പാസ് അസംബ്ലർ ഈസ് ദി അസംബ്ലർ വിച്ച് റീഡ്സ് ദി സോഴ്സ് കോഡ് ട്വൈസ്. അപ്പം സോഴ്സ് കോഡിനെ രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യുന്ന അസംബ്ലർ ആണെന്ത് ടു പാസ് അസംബ്ലർ. സോഴ്സ് കോഡിനെ രണ്ട് പ്രാവശ്യം റീഡ് ചെയ്യുന്ന അസംബ്ലർ ആണെന്ത് ടു പാസ് അസംബ്ലർ. അതായത് സോഴ്സ് കോഡിൽ നിന്ന് മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ രണ്ട് പാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അസംബ്ലിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം ഇൻ അസംബ്ലി ലാംഗ്വേജ് ത്രൂ ആൻ ഇൻപുട്ട് ഡിവൈസ്. ഒരു ഇൻപുട്ട് ഡിവൈസ് വഴി സോഴ്സ് പ്രോഗ്രാമിനെ അസംബ്ലി ലാംഗ്വേജിൽ ഇൻപുട്ട് ചെയ്യുക. ഒരു ഇൻപുട്ട് ഡിവൈസ് വഴി സോഴ്സ് പ്രോഗ്രാമിനെ അസംബ്ലി ലാംഗ്വേജിൽ ഇൻപുട്ട് ചെയ്യുക. ദെൻ യൂസ് അസംബ്ലർ ടു പ്രൊഡ്യൂസ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ്. അസംബ്ലർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുക. അസംബ്ലർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ എക്സിക്യൂട്ട് ദി പ്രോഗ്രാം, പിന്നെ എന്ത് ചെയ്യുക, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം അസംബ്ലിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് വഴി സോഴ്സ് കോഡിനെ അസംബ്ലി ലാംഗ്വേജിൽ ഇൻപുട്ട് ചെയ്യുക, അസംബ്ലർ ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ എന്താണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസംബ്ലർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.